എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. എനിക്കും സുഖാണ്. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുറേ ദിവസമായി. കുറേ തിരക്കിലും പ്രശ്നങ്ങളിലും ഒക്കെ ആയിപ്പോയി. അപ്പൊ ഇപ്പൊ വീണ്ടും ഒന്ന് റിലാക്സ്ഡ് ആയി വന്നിരിക്കുവാണ് എല്ലാവരുടെയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോ ഇന്ന് പ്രത്യേകിച്ച് ഒരു പൂവിനെ ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. എന്റെ വീട്ടിൽ തന്നെ വിരിഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞു രണ്ട് മൂന്ന് പൂക്കൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേയുള്ളൂ. അപ്പോ ഇതേണ്ടേ ബെൽഫ്ലവർ, മിക്കവരുടെ വീട്ടിലുണ്ടായിരിക്കും അല്ലേ. ഭയങ്കര ഭംഗിയുള്ള ഒരു പൂവാണ്. ഭയങ്കര രസമായിട്ട് ഭയങ്കര എളുപ്പത്തിൽ വളരുന്ന ഒരു ഫ്ലവറാണ്. നിറച്ച് തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വന്നിരിക്കുന്ന ഒരു ഫ്ലവറാണ്. പെട്ടെന്ന് വളർന്നു കിട്ടുന്ന, പെട്ടെന്ന് പൂക്കുന്ന ഒരു ചെടിയാണ്. ഇങ്ങനെ തണ്ടടിച്ച് കുത്തി കുത്തി വെച്ചാൽ മതി. അപ്പൊ തന്നെ പെട്ടെന്ന് വേര് പിടിക്കുകയും പെട്ടെന്ന് പൂവിടുകയും എന്നും നമ്മുടെ മുറ്റത്ത് പൂ തരികയും ചെയ്യുന്ന ഒരു ചെടിയാണ്. ഈ രണ്ടാമത്തത് ഒരു ലില്ലി ഫ്ലവറാണ് കേട്ടോ. ഒരു മഞ്ഞ ലില്ലി, നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്ലവറാണ്. ഇത് ഇന്ന് വരുന്നതാണ് കേട്ടോ. ഇന്നാണോ ഇന്നലെയാണോ, ഇന്നലെയാണെന്ന് തോന്നുന്നു. ആ ഇന്നലെ വിരിഞ്ഞതാണ്. നല്ല ഭംഗിയായിട്ട് നിൽപ്പുണ്ട്, നല്ല മഞ്ഞയാണ്. ഇതും എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഫ്ലവറാണ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നോളൂ, ഇതിൻ്റെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ചോളൂ. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ വേറൊരു കാര്യം കൂടി പറയാനാണ്. നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു, ഇതിൻ്റെ ക്രിസ്മസ് ഇങ്ങ് എത്താറായി. എന്നിട്ടും ഓണത്തല്ലിൻ്റെ മത്സരഫലം ഇതുവരെ പ്രഖ്യാപിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓണത്തല്ലിൻ്റെ വിജയികളെയൊക്കെ നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു, പക്ഷെ അതങ്ങോട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയില്ല. കുറേ പ്രശ്നങ്ങളിൽ പെട്ടിട്ട് അതിങ്ങനെ ലേറ്റായി പോവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഫലം അങ്ങ് പ്രഖ്യാപിച്ചോളെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇന്നെങ്കിലും പ്രഖ്യാപിച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഓണത്തല്ലിന് പകരം മിക്കവാറും ക്രിസ്മസ് തല്ല് കിട്ടും. അപ്പോൾ അതിനു മുമ്പ് ഞാനങ്ങ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് നമ്മുടെ അടീനിയം ചെടിയെ ഒന്ന് കണ്ടുകളയാം കണ്ടോ. എൻ്റെ വീട്ടിലെ അടീനിയാണിത്, നിറച്ച് പൂത്തിട്ടുണ്ട്. ഒരു കെയറും കൊടുക്കാറില്ല കേട്ടോ ഞാൻ. ഇങ്ങനെ ടെറസിൽ ഇങ്ങനെ ഇരിക്കുന്ന അടീനിയാണ്. എന്ന് വന്നാലും പോവാം, എല്ലാ ദിവസവും ഇതിൽ പോകണ്ടായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. വന്ന് ഇതിൻ്റെ അടുത്തൊക്കെ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ. നിറച്ച് പൂത്തിട്ടുണ്ട്, ഇലയൊന്നുമില്ല. ഇലയൊക്കെ വളരെ കുറവാണ്, നല്ല നിറച്ച് പൂത്തിട്ടുണ്ട്. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. വളമൊക്കെ കൊടുക്കണേ. ഇനി കുറച്ച് ദിവസമായിട്ട് ടെറസിലോട്ട് ഒന്നും കയറാറില്ല, നോക്കാറില്ല. എന്നിട്ടും പൂത്തിങ്ങനെ നിൽപ്പുണ്ട്. ഭയങ്കര സന്തോഷമാണ് ഇപ്പോൾ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഫലം അങ്ങോട്ട് പ്രഖ്യാപിക്കാം. അതിനു മുമ്പ് എന്തായിരുന്നു മത്സരം എന്നൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. നമ്മുടെ ഓണത്തിൽ എന്തായിരുന്നു? ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ രണ്ട് വരി, 10 പ്രാവശ്യം വേറെ ആരുടെയും മെസ്സേജ് അടിയിൽ കയറാതെ 10 പ്രാവശ്യം എഴുതുന്നവരായിരുന്നു വിജയികൾ. ഒരുപാട് പേര് അതിൽ പങ്കെടുത്തു. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് പേർക്കാണ് നമ്മൾ സമ്മാനം കൊടുത്തിരിക്കുന്നത്. ആ സമ്മാനം ആർക്കൊക്കെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്കൊന്നും സമ്മാനം ആർക്കാണെന്ന് നോക്കാം. ദേ നോക്കിക്കേ, റെജിന അമീറിനാണ് ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നാം സമ്മാനത്തിന് അർഹയായ റെജിന അമീർ, ഉടനെ തന്നെ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് ഇടേണ്ടതാണ്. സമ്മാനം ഉടനെ തന്നെ അയച്ചു കൊടുക്കുന്നതാണ്. ഇനി രണ്ടാം സമ്മാനം ആർക്കെന്ന് നോക്കാം. ശിവകുമാറിനാണ് രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതും കലാത്തി തന്നെയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സമ്മാനം കിട്ടിയതായിട്ട് അറിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ വാട്സാപ്പിലേക്ക് അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ അയച്ചു തരേണ്ടതാണ്. സമ്മാനം കൊറിയർ ത്രൂ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്രയും ദിവസം ഈ സമ്മാനം പ്രഖ്യാപിക്കുക ഇത്രയും ലേറ്റായിട്ടും ക്ഷമയോടെ സഹായിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടാറ്റാ.